വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ബിസിനസ് എക്കണോമിക്സ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിമാൻഡിന്റെ ഡിമാൻഡ് ലൈനിൽ എങ്ങനെയാണ് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നത്, എങ്ങനെയാണ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ്. സോ വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്, എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് ടേക്ക് പ്ലേസ്. അഥവാ നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യും, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഡിറ്റർമൈൻ ചെയ്യും, ദെൻ കസ്റ്റമേഴ്സിന്റെ ഇൻകം എന്താണുള്ളത് മീൻസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യും, ദെൻ ടേസ്റ്റ് പ്രിഫറൻസ് ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. ഓഫ് കോഴ്സ് ഓൾ ദീസ് ഫാക്ടേഴ്സ് വിൽ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ഡിമാൻഡ് ഓഫ് എ പർട്ടിക്കുലർ കമോഡിറ്റി. സോ ഈ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രൈസിന്റെ വേരിയേഷൻ മൂലം മാത്രം പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ വേരിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിച്ചിരുന്നു, ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡും ആൻഡ് ഓൾസോ പ്രൊഡക്റ്റിന്റെ പ്രൈസും തമ്മിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. സോ അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്, സെറ്റിബിരിസ് പാരിബസ്. സെറ്റിബിരിസ് പാരിബസ് മീൻസ് ഹോൾഡിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ്. സോ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അഥവാ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സിൽ പ്രൈസ് മാത്രം വേരി ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാ ഡിമാൻഡ് ഡിറ്റർമിനൻസ് അഥവാ കസ്റ്റമേഴ്സിന്റെ ഇൻകം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, അതിലൊരു വ്യത്യാസമില്ല. അഡ്വർടൈസ്മെന്റ് കമ്പനി സ്പെൻഡ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, അതിലൊരു ചേഞ്ച് ഇല്ല. ദെൻ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് പ്രിഫറൻസ് അവരുടെ ഹാബിറ്റ്സ് ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, വേരി ചെയ്യുന്നത് പ്രൈസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ലൈനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും എന്ന് പറയുന്നത്. So here the change is only for the price and other factors determining the demand is held constant. So ഇതിനെ നമ്മൾ ഒരു ടേം പറയും, സെറ്റിരിസ് പാരിബസ്. So when there is an increase in demand as a result of fall in price, extension in demand said to have taken place. അതായത് നമുക്കറിയാം പ്രൊഡക്റ്റിന്റെ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് കൂടും. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ വില കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിമാൻഡ് കൂടും, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, പ്രൈസ് കുറയുന്നു ഡിമാൻഡ് കൂടുന്നു. അങ്ങനെ പ്രൈസ് കുറഞ്ഞ് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ലൈനിൽ എക്സ്റ്റൻഷൻ ആണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ കോൺട്രാക്ഷന്റെ സമയത്ത് സംഭവിക്കുന്നത്. വെൻ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസ്, കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് സെറ്റ് ടു ഹാവ് ടേക്കൺ പ്ലേസ്. അതായത് പ്രൊഡക്റ്റിന്റെ വില കൂടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയും. സോ ഡിമാൻഡ് കുറയുമ്പോൾ ഡിമാൻഡ് ലൈനിൽ ഡിമാൻഡ് കർവിൽ ആക്ച്വലി കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഇനി എങ്ങനെയാണ് ഈ കോൺട്രാക്ഷൻ, എങ്ങനെയാണ് ഈ എക്സ്റ്റൻഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു പ്രാക്ടിക്കലി ഒരു ഗ്രാഫിലൂടെ സോ നമ്മൾ ഇനി ഒരു പ്രാക്ടിക്കൽ ഗ്രാഫിലൂടെയാണ് ഇനി എങ്ങനെയാണ് ഈ എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുന്നത് നോക്കുകയാണ്. സോ ഇതൊരു ഗ്രാഫാണ്, അതിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൈസ്. സോ നോക്കുക, എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൈസ്. സോ പി വൺ എന്ന് പറയുന്നതാണ് നിലവിലത്തെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. പി വൺ എന്ന് പറയുന്നത് ഇതാണ് പ്രൈസ് പോയിന്റ്. സോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ക്യു വൺ. അഥവാ പി വൺ എന്ന് പറയുന്ന പ്രൈസിൽ ഒരു കസ്റ്റമർ എത്ര കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q1 നമ്പർ ക്വാണ്ടിറ്റീസ് കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുന്ന പറയാം. ഫോർ എക്സാമ്പിൾ ഈ പി വണ്ണിന്റെ സ്ഥാനത്ത് ഒരു 1000 രൂപയാണെന്ന് വിചാരിക്കാം. പ്രൊഡക്റ്റിന്റെ വില 1000 രൂപയാണ്. സോ ആ പ്രൊഡക്റ്റിന് 1000 രൂപയാണ് വിലയുള്ള സമയത്ത് ആ ഒരു കസ്റ്റമർ ഒരു 10 യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന വിചാരിക്കാം. അതായത് ഈ പി വണ്ണിന്റെ സ്ഥാനത്ത് ഒരു 3 0 ഇട്ട് കൊടുക്കുന്നത് 1000 ആൻഡ് ഓൾസോ ക്യൂ വണ്ണിന്റെ സ്ഥാനത്ത് നമ്മൾ ഒരു എക്സ്ട്രാ 0 ഇടുന്നു, അതായത് 10 ക്വാണ്ടിറ്റി. 1000 രൂപയാണ് പ്രൊഡക്റ്റിന്റെ വില എന്നുണ്ടെങ്കിൽ കസ്റ്റമർ 10 യൂണിറ്റ് പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യും, ഡൗട്ട്സ് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ വില കുറഞ്ഞു, പി വണ്ണിൽ നിന്നും പി ടുവിലോട്ട് കുറഞ്ഞു. സോ നിലവിൽ ഇപ്പോൾ ഇവിടെ 1000 രൂപയാണ് പ്രൊഡക്റ്റിന്റെ വില പറഞ്ഞതെന്ന് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തു. സോ 1000-ൽ നിന്ന് 500 വില കുറഞ്ഞു എന്ന് വിചാരിക്കാം. 1000-ൽ നിന്ന് 500 പ്രൊഡക്റ്റിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇവിടെ 10 യൂണിറ്റ് ആണ് കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നത്. സോ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിമാൻഡ് കൂടും. അഥവാ പി വണ്ണിൽ നിന്നും പി ടുവിലോട്ട് പ്രൈസ് കുറയുമ്പോൾ ക്യു വണ്ണിൽ നിന്ന് ക്യു ടുവിലോട്ട് ഡിമാൻഡ് കൂടും. സോ ക്യൂ ടുവിലോട്ട് ഡിമാൻഡ് കൂടുന്ന സോ ഈ കസ്റ്റമർ 20 യൂണിറ്റ്സ് ആണ് കൺസ്യൂം ചെയ്തതെന്ന് വിചാരിക്കാം. സോ ഈ ഒരു പോയിന്റ് ആണ് പി വൺ. അതായത് 1000 രൂപയിൽ നിന്ന് 500 രൂപയായിട്ട് വില കുറയുന്നു, അപ്പോൾ 10 യൂണിറ്റ് മേടിച്ചിരുന്ന കസ്റ്റമർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് കൂടും, 20 യൂണിറ്റ് ആയിട്ട് കസ്റ്റമർ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യും. സോ ഇവിടെ നോക്കുക, അതായത് 1000 രൂപയിൽ പ്രൊഡക്റ്റ്
പ്രൈസ് ഫിക്സ് ചെയ്ത സമയത്ത് 10 യൂണിറ്റ് കസ്റ്റമർ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡി വൺ എന്ന് പറയുന്നതാണ് ഒരു പോയിന്റ്. സോ അത് 500 രൂപയായിട്ട് ആ പി ടുവിലോട്ട് പ്രൊഡക്റ്റിന്റെ വില കുറയുന്ന സമയത്ത് ക്യൂ വണ്ണിൽ നിന്ന് ക്യൂ ടുവിലോട്ട് അതായത് 10 യൂണിറ്റിൽ നിന്നും 20 യൂണിറ്റ് ആയിട്ട് കൂടുതലായിട്ട് കസ്റ്റമർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. സോ ഈ പോയിന്റിനെ നമ്മൾ ഡി ടു എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യും. സോ ഈ ഡി ടുവിലോട്ട് ഡി വണ്ണിൽ നിന്ന് സ്വിച്ച് ചെയ്യുന്ന ഒരു ലൈൻ നോക്കുക. സോ ഇതിനെയാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ലൈനാണ് ഡിമാൻഡ് കർവ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. സോ ഈ ഡിമാൻഡ് കർവിൽ നോക്കുക, ഡി വണ്ണിൽ നിന്ന് ഡി ടുവിലോട്ട് ഡിമാൻഡ് കൂടുകയാണ് ചെയ്തത് അഥവാ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് സംഭവിച്ചത്. ഡി വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയുടെ പോയിന്റ് ഇതാണ്, അതിൽ ക്യൂ ടു എന്ന് പറയുന്നതിലൂടെ ഡിമാൻഡ് കൂടുന്നു അഥവാ ഈ ഒരു പോയിന്റ് ഡി വണ്ണിൽ നിന്നും ഡി ടു എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഈ ഡിമാൻഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇതിനെയാണ് എക്സ്റ്റെൻഷൻ ഇൻ ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയുന്നു, ആസ് എ റിസൾട്ട് പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുന്നു അഥവാ ഡി വണ്ണിൽ നിന്നും ഡി ടുവിലോട്ട് പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് സ്വിച്ച് ചെയ്യുന്നു. ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഡിമാൻഡ് ലൈൻ എന്ന് പറയുന്നത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. മലയാളത്തിൽ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ എന്നുള്ളതാണ്. സോ വീണ്ടും ഇങ്ങനെ വലിഞ്ഞ് നീളുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഇതിനെയാണ് എക്സ്റ്റെൻഷൻ ഇൻ ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യുന്ന കാര്യമല്ലേ ഉള്ളൂ. അതായത് പി വണ്ണിൽ നിന്നും പി ടുവിലോട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. സോ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം നമുക്കറിയാം വെനെവർ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇൻക്രീസസ് ആസ് എ റിസൾട്ട് ദേർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഹാപ്പൻസ് ഓർ ടേക്ക് പ്ലേസ് ആസ് എ റിസൾട്ട് ദ ഡിമാൻഡ് ഓഫ് ദ കമോഡിറ്റി വിൽ ഡിക്ലൈൻ. അതായത് പി വണ്ണിൽ നിന്നും പി സീറോയിലോട്ടാണ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തത്. സോ ഇവിടെ 1000 രൂപയായിരുന്നു പ്രൊഡക്റ്റിന്റെ വില എന്ന് വിചാരിക്കുക. ഇപ്പോൾ അത് ഒരു 2000 രൂപയായിട്ട് പ്രൊഡക്റ്റിന്റെ വില കൂടി. 2000 രൂപയായിട്ട് പ്രൊഡക്റ്റിന്റെ വില കൂടുന്ന സമയത്ത് 10 യൂണിറ്റ് മേടിച്ചിരുന്ന കസ്റ്റമർ ക്യൂ വണ്ണിൽ ഓർക്കുന്നുണ്ടോ, ക്യൂ വണ്ണിന്റെ ഇപ്പോൾ ഒരു 0 ഇട്ട് 10 യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്, 10 യൂണിറ്റിൽ നിന്നും പകുതിയായിട്ട് കുറഞ്ഞു അഥവാ 5 യൂണിറ്റേ നിലവിൽ ഇപ്പോൾ പ്രൊഡക്റ്റ് കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അഥവാ ഈ പി വണ്ണും പി സീറോ എന്ന് പറയുന്ന ലൈനും ക്യൂ സീറോ എന്ന് പറയുന്ന ലൈനും കണക്ട് ചെയ്യുന്നു. സോ ഇവിടെ ഡി വണ്ണും ഡി ടുവും നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു. ഇപ്പൊ ഡി ത്രീ അഥവാ ഇപ്പൊ ഡിമാൻഡ് കുറയുകയാണ് ചെയ്തത്, ബിക്കോസ് വില കൂടി ഡിമാൻഡ് കുറയുന്നു. സോ ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഡി വൺ എന്ന് പറയുന്ന ഒരു പൊസിഷൻ നോക്കുക, അതാണ് നമ്മുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഡി വണ്ണിൽ നിന്നും പുറകോട്ടാണ് ആക്ച്വലി ഡിമാൻഡ് ലൈൻ പോകുന്നത് അഥവാ ചുരുങ്ങുകയാണ് ഡിമാൻഡ് ലൈൻ ചെയ്യുന്നത് അഥവാ ക്യൂ വണ്ണിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ നിലവിൽ 10 യൂണിറ്റ് വരെ ഡിമാൻഡ് ഉണ്ടായിരുന്നു, 10 യൂണിറ്റിൽ നോക്കുക 5 യൂണിറ്റ് ആയിട്ട് ഡിമാൻഡ് കുറഞ്ഞു. സോ ഇവിടെ ചുരുങ്ങുകയാണ് സംഭവിക്കുന്നത്. സോ അതിന്റെ മീനിങ് ആണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഡി വണ്ണിൽ നിന്ന് ഡി ത്രീയിലോട്ട് ഡിമാൻഡിന്റെ ലൈൻ ചുരുങ്ങുന്നു. So that is known as contraction in demand. So simple ആയിട്ട് ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഡിമാൻഡ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് ഡിമാൻഡ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുന്നു. സോ എക്സ്റ്റെൻഷൻ ഇൻ ഡിമാൻഡ് ടേക്ക് പ്ലേസ്. സോ ആസ് എ റിസൾട്ട് പ്രൈസിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ അനുസരിച്ചുള്ള ഒരു ചേഞ്ചിന് മൂലം അല്ലെങ്കിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു വേരിയേഷനും അനുസരിച്ച് പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡിമാൻഡ് കുറയുന്നു, കോൺട്രാക്ഷൻ നെഗറ്റീവ് എലമെന്റ് ആണ്. സോ കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് ടേക്ക് പ്ലേസ്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രൈസും ഡിമാൻഡും നമ്മൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് കുറഞ്ഞാൽ എക്സ്റ്റെൻഷൻ സംഭവിക്കും. മീൻസ് പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും, അതുകൊണ്ട് എക്സ്റ്റെൻഷൻ സംഭവിക്കും. അതേപോലെ തന്നെ പ്രൈസ് കൂടുകയാണെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഡിമാൻഡുമായിട്ട്. അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുകയാണ്, പി വണ്ണിൽ നിന്ന് പി സീറോ ആയിട്ട് പ്രൈസ് കൂടുകയാണ്, വില കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറയും. നോക്കുക ക്യൂ വണ്ണിൽ നിന്ന് പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറഞ്ഞ് ക്യൂ സീറോയിലോട്ട് എത്തി അഥവാ ഡിമാൻഡ് കുറഞ്ഞു, കോൺട്രാക്ഷൻ ചുരുങ്ങുന്നു, കോൺട്രാക്ഷൻ വരുന്നു. സോ കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് ടേക്ക് പ്ലേസ്. സോ ഇതാണ് എക്സ്റ്റെൻഷനും കോൺട്രാക്ഷനും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം, പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം മാത്രം ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് എക്സ്റ്റെൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുന്നത്. ഇവിടെ സെറ്റിരിസ് പാരിബസ് എന്ന് പറയുന്ന തിയറി അപ്ലൈഡ് ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് മാത്രമാണ് വേരി ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാ പ്രൈസ് ഡിറ്റർമിനൻസും കോൺസ്റ്റന്റ് ആയിട്ട് സെയിം വാല്യൂവിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. സോ ഇതാണ് എക്സ്റ്റെൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്.